എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇതെല്ലാം കൂടി മിക്സപ്പ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഓഡിയോ ക്ലാസ്സാണ്, പരമാവധി കേൾക്കാൻ ശ്രമിക്കുക. ഒരു സൈഡിൽ പ്ലേ ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല, ഓഡിയോ ക്ലാസ്സാണ്. ജി കെ ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ കണ്ണുകളടച്ച് അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയുടെ ഒപ്പം തന്നെ ഇത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. പരമാവധി മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം മൗലികാവകാശങ്ങൾ എത്ര വിധമുണ്ട്? 6 തരത്തിലാണ് ഇന്ത്യൻ ഭരണഘടന പ്രകാരം മൗലികാവകാശങ്ങൾ ഉള്ളത്. രാമകൃഷ്ണ പരമഹംസർ എന്ന സന്യാസിയുടെ ശിഷ്യനായിരുന്ന പ്രശസ്തനായ വ്യക്തി ആരാണ്? സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ പരമഹംസർ എന്ന സന്യാസിയുടെ ശിഷ്യനായിരുന്ന പ്രശസ്തനായ വ്യക്തി സ്വാമി വിവേകാനന്ദൻ. കലിംഗ യുദ്ധവുമായി ബന്ധപ്പെട്ട രാജാവ് അശോക ചക്രവർത്തി. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവാര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബസന്റ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിതയും ആദ്യ വിദേശ വനിതയുമാണ് ആനി ബസന്റ്. കോമൺവെൽത്ത്, ന്യൂ ഇന്ത്യ എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആനി ബസന്റിൻ്റേതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. മോഹൻ ജദാരോയും ഹാരപ്പയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നദീതടം ഏത്? സിന്ധു നദീതടം. ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലാണ് ഡാഗ് ഹാമർ ഷോൾഡ്. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവാരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ് ആര്? എ ഒ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ് എ ഒ ഹ്യൂം. ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഏറ്റവും കൂടുതൽ കാലം, ഏകദേശം 13 വർഷം സേവനം അനുഷ്ഠിച്ചത് ആര്? ഡോക്ടർ രാജേന്ദ്രപ്രസാദ്. രാജേന്ദ്രപ്രസാദാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ രാഷ്ട്രപതിയായിട്ട് സേവനം അനുഷ്ഠിച്ച വ്യക്തി. ഡോക്ടർ രാജേന്ദ്രപ്രസാദ്, രാജേന്ദ്രേട്ടൻ. ഞാൻ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്, മറ്റൊരു വിധത്തിൽ കാണരുത്. രാജേന്ദ്രേട്ടൻ ആണ് നമ്മുടെ മെയിൻഡാവ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഏറ്റവും കൂടുതൽ കാലം സേവനം അനുഷ്ഠിച്ച വ്യക്തി, 13 വർഷം, ഡോക്ടർ രാജേന്ദ്രപ്രസാദ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളി ട്രോപ്പോസ്ഫിയർ. സൂര്യനോട് ഏറ്റവും അടുത്ത് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധൻ. ബുധനാഴ്ച സൂര്യനോട് ഏറ്റവും അടുത്ത് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ബുധനാണ്. ഒരേ വിഷയത്തിന് 2 പ്രാവശ്യം നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തി ജോൺ ബർദീൻ. ഒരേ വിഷയത്തിന് 2 പ്രാവശ്യം നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തി ജോൺ ബർദീൻ. 1956 1972 ഊർജ തന്ത്രത്തിലാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. സൗരയൂഥത്തിലെ 9 ഗ്രഹങ്ങളിൽ ഉപഗ്രഹമില്ലാത്ത ഒരു ഗ്രഹത്തിന്റെ പേര് എഴുതുക. ബുധൻ, വ്യാഴം, ശനി, ഭൂമി. ഇതിലേതാണ് എന്നാണ് ചോദ്യം. ബുധനാണ്. സി വി രാമൻ ഭൗതിക ശാസ്ത്രത്തിൽ 1930 നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് സി വി രാമൻ. രാമൻ പ്രഭാവം അഥവാ രാമൻ ഇഫക്റ്റ് എന്ന സിദ്ധാന്തമാണ് ഇദ്ദേഹത്തെ നോബൽ സമ്മാനത്തിന് അർഹനാക്കിയത്. ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ബഹിരാകാശ ഉപഗ്രഹത്തിന്റെ പേര്?
ആര്യകൾ, ആര്യഭട്ട. ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ബഹിരാകാശ ഉപഗ്രഹത്തിന്റെ പേര് ആര്യഭട്ട. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? രാജ്യസമാചാരം. രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം. കേരളത്തിലെ ഏറ്റവും അവസാനം രൂപീകരിക്കപ്പെട്ട ജില്ല കാസർഗോഡാണെന്ന് അപ്പോൾ തന്നെ ഓർക്കുക. കാസർഗോഡാണ് കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം. രാജ്യ സമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം. രാജ്യ സമാചാരമാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും അവസാനം രൂപീകരിക്കപ്പെട്ട ജില്ല ഏത്? കാസർഗോഡാണ്. കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ കർണാടകവും തമിഴ്നാടും. കാവേരി കർണാടകം തമിഴ്നാട്. കാവേരി കർണാടകം തമിഴ്നാട്. കേരളത്തിലെ നദികൾ എത്ര? 44. 44 എണ്ണമാണ്. അതിൽ കിഴക്കോട്ടൊഴുകുന്നത് 3 എണ്ണയുള്ളൂ, ബാക്കിയൊക്കെ പടിഞ്ഞാറോട്ടാണ്. കിഴക്കും പടിഞ്ഞാറോട്ടുമാണ് കേരളത്തിൽ ഒഴുകുന്ന നദികൾ ഉള്ളത്. കിഴക്കോട്ടൊഴുകുന്നത് 3 എണ്ണമാണെങ്കിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41 എണ്ണമാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരി നദിയിൽ ചേരുന്ന പോഷക നദികൾ എത്ര? 2 എണ്ണമാണ്. കേരളത്തിൽ എത്ര നദിയുണ്ട് മനസ്സിൽ പറയൂ. 44. കിഴക്കോട്ട് ഒഴുകുന്നത് എത്ര എണ്ണമുണ്ട്? 3 എണ്ണം. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് എത്ര എണ്ണമുണ്ട്? 41. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന ഒരു വലിയ നദി കബനി. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? ഗവർണർ. ഗവർണറാണ് അംഗങ്ങളെ നിയമിക്കുന്നത്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏത്? പ്രാവ്, മയില്, വേഴാമ്പൽ, കോഴി. വേഴാമ്പലാണെന്ന് ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാമായിരിക്കും. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം എന്ത്? താമര, കണിക്കൊന്ന, പനിനീർപ്പൂ, മുല്ലപ്പൂ. കണിക്കൊന്നയാണ് ഉത്തരം. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. കണിക്കൊന്നയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം. ചെമ്മീൻ എന്ന മലയാള സിനിമയുടെ സംവിധായകൻ ആരാണ്? രാമു കാര്യാട്ട്. രാമു കാര്യാട്ട്. ഭരത് അവാർഡ് നേടിയ ആദ്യ മലയാള സിനിമാ നടൻ? പി ജെ ആന്റണി. പി ജെ ആന്റണി. പി ജെ ആന്റണി. താഴെ പറയുന്നതിൽ ജ്ഞാനപീഠം അവാർഡ് നേടാത്ത സാഹിത്യകാരൻ ആര്? എം ടി വാസുദേവൻ നായർ, ഒ വി വിജയൻ, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള. ഒ വി വിജയൻ മാത്രമാണ് ജ്ഞാനപീഠ അവാർഡ് നേടാത്തത്. ഒളിമ്പിക്സിലെ അത്ലറ്റ്സിൽ സെമി ഫൈനൽ ഘട്ടത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഒളിമ്പിക്സിലെ അത്ലറ്റ്സിൽ സെമി ഫൈനൽ ഘട്ടത്തിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത? ഷൈനി വിൽസൺ. ഷൈനി വിൽസൺ. ഷൈനി വിൽസൺ. ഷൈനി വിൽസൺ. ഒളിമ്പിക്സിലെ അത്ലറ്റ്സിൽ സെമി ഫൈനൽ ഘട്ടത്തിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ. ഷൈനി വിൽസൺ.